നമ്മുടെ നാട് ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഒരു യുവ സർക്കാർ ഡോക്ടർക്ക് തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് തൻ്റെ ജോലി രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിക്കേണ്ടി വന്നു സർക്കാരിൻ്റെയും സംഘടനകളുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി രാജ്യ തീരുമാനത്തിൽ നിന്ന് ആ യുവ ഡോക്ടർ പിന്നോക്കം പോയെങ്കിലും രാഹുൽ മാത്യു എന്ന ആ ചെറുപ്പക്കാരൻ ഉയർത്തിയ പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് നമ്മുടെ രാജ്യത്ത് പൊതുവേ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റവും കയ്യേറ്റവും അത് നിയമം മൂലം കർശനമായി നടപടികൾ സ്വീകരിക്കുന്ന വിധത്തിൽ നമ്മൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ നമ്മുടെ ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും നടക്കുന്നില്ല അതുതന്നെയാണ് മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറായ രാഹുൽ മാത്യുവിനും സംഭവിക്കുന്നത് രാഹുൽ മാത്യുവിനെ കയ്യേറ്റം ചെയ്തത് ഒരു പോലീസുകാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നീതി അകലെയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അക്കാര്യം തുറന്നു പറഞ്ഞ് രാഹുൽ മാത്യു താൻ ജോലി ഉപേക്ഷിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് താനൊരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാലുവട്ടം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രണ്ടു വട്ടം ആലപ്പുഴയിൽ നിന്നും രണ്ട് വട്ടം മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നെ ആദ്യത്തെ ആരോഗ്യ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പക്ഷേ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രവണത തുടർന്നാൽ ആ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാനാകുന്നില്ല എന്ന് പറഞ്ഞാണ് ആ രാജ്യ തീരുമാനം രാഹുൽ മാത്യു പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് അടക്കമുള്ളവർ ആ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി എത്തി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വെച്ച് വെറുപ്പിക്കില്ല എന്നുള്ള പതിവ് പല്ലവി നമ്മുടെ ഭരണവർഗം ആവർത്തിക്കുന്നു പക്ഷേ നാളുകളേറെയായിട്ടും രാഹുൽ മാത്യുവിനെ കയ്യേറ്റം ചെയ്തു എന്ന് വ്യക്തമായ ആ പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടോ നമ്മുടെ നിയമത്തിന് ഒന്നും ചെയ്യാനാകുന്നില്ല ഇതുപോലെ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ആ അതിക്രമങ്ങളിൽ ഇതുവരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തതിനെക്കുറിച്ചുമൊക്കെ ഈ രാഹുൽ മാത്യുവിൻ്റെ രാജ്യപ്രഖ്യാപന പറഞ്ഞുകൊണ്ടുള്ള ആ സമൂഹമാധ്യമ പോസ്റ്റിന് കീഴേ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് അതായത് അതൊരു പുതുവസ്ഥയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഡോക്ടർമാരെ ആർക്കും വഴിയിൽ കൂടി പോകുമ്പോൾ തല്ലിയിട്ട് പോകാം എന്നുള്ളൊരവസ്ഥ ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ ആർക്കും കയറി മേയാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് നാം കരുതേണ്ടുന്ന ഒരവസ്ഥ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് മേൽ കൈവച്ചാൽ അവർ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പക്ഷേ അതൊക്കെ പറച്ചിലിൽ മാത്രമാണ് നമ്മുടെ നിയമം പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ രാഹുൽ മാത്യുവിനെ ആക്രമിച്ചത് ഒരു നിയമപാലകൻ തന്നെ ആയതുകൊണ്ട് നമ്മുടെ നിയമം നോക്കുകുത്തിയായി അങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ആളുകൾക്ക് പ്രേരണ ഉണ്ടാക്കുന്നത് ഈ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവിടെ എത്തുന്ന ജ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വൈകാരിക പ്രകടനത്തിൻ്റെ ഇരകളായി മാറാൻ സാധ്യതയുള്ള ആളുകളാണ് ഇപ്പോൾ ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ സംഭവിക്കാം അത്തരം സംഭവങ്ങളുടെ പേരിൽ ആരോഗ്യ പ്രവർത്തകരെ നേരിട്ട് കൈവയ്ക്കാൻ ഒരാൾക്കും നമ്മുടെ നിയമം അനുവാദം നൽകിയിട്ടില്ല എന്നിട്ടും അങ്ങനെ സംഭവിക്കുന്നു അതിന് സംരക്ഷണം കൊടുക്കേണ്ടുന്ന സർക്കാർ സംരക്ഷണമെന്ന് പറഞ്ഞാൽ നാളെ എല്ലാ ഡോക്ടർമാരുടെയും ചുറ്റും വെല് കിട്ടുക എന്നുള്ളതല്ലോ ഇതുപോലെ ഓരോ തവണയും തെറ്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതും രാഹുൽ മാത്യുവിനെ പോലുള്ള ഒരാൾക്ക് അത് രാഷ്ട്രീയം കൂടി കൂട്ടിക്കലർത്തി തന്നെ തുറന്നു പറയേണ്ടി വരുന്നതും